ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സേഫായിരിക്കണല്ലോ ചെറുപേർ ചെറിയ ക്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കാം എടുത്ത പയറിന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാളയാണ് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞെടുത്തത് അതിനേക്കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെയും കൂടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു തക്കാളിക്കയുടെ പഹു തക്കാളിക്കാണ് അതിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചുളക് പൊടി കൂടിയിട്ട് കൊടുക്കാം എരിവ് നിങ്ങൾ നിങ്ങളാവശ്യമനുസരണം കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ശാലം മഞ്ഞൾപ്പൊടി കൂടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ശാലം കരം മസാല കൂടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇനി എടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് വെക്കുന്നു ഇനി ഇതിലേക്ക് ശകലം തേങ്ങ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു നാല് വിസിൽ കണക്കാക്കി വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കയറ് കുതിരായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ അത് കണക്കാക്കി വിസിൽ കുറച്ചെടുത്താൽ മതി ഇനി ഇത് ആയിട്ടുണ്ട് എയറെല്ലാം പോയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് വളരെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിൽ തേങ്ങയൊന്നും വേണ്ട ഇനി ഇനി നല്ലതുപോലെ നമ്മൾ ഒരു കറണ്ട് അതായിട്ടൊന്ന് കടഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിപ്പ് കറണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാല എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കടുവ പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഓടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ശാല മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുത്ത് നമുക്ക് താളിപ്പിന് അതിലേക്ക് തട്ടാം വ്യസിനെ അണച്ചു വെച്ചിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ